എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് സങ്കടം നൽകുന്നൊരു വാർത്തയാണ്. നമ്മളെല്ലാവരും ഇന്ന് ഓഫ്ലൈൻ മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഷോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഓൺലൈൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഓൺലൈൻ മാർക്കറ്റുകളാണ് ആമസോണും ഫ്ലിപ്കാർട്ടും എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്നൊക്കെ ഒരുപാട് വിലക്കുറച്ച് ഫോണുകളും മറ്റും വാങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് ഇതുപോലുള്ള ഓഫറുകളും കാര്യങ്ങളിൽ നിന്നും ഒരു സൈറ്റിൽ നിന്നും ലഭിക്കുന്നതല്ല. അതായത് 2019 ഫെബ്രുവരി 1st മുതൽ സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു നിയമം വരാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇനി മുതൽ ഒരു ഫോണുകളും തന്നെ ഒരു സൈറ്റിലും ഒരുപാട് വിലക്കുറച്ച് അല്ലെങ്കിൽ ഒരുപാട് ഓഫറിലൊന്നും ലഭിക്കുന്നതായിരിക്കില്ല. പ്രധാനമായിട്ടും രണ്ട് പുതിയ നിയമങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അതായപ്പം ഫ്ലിപ്കാർട്ടിനോ അല്ലെങ്കിൽ ആമസോണിനോ പോലുള്ള കമ്പനികൾക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ കമ്പനിയായിട്ട് പാർട്ട്നർഷിപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകളൊന്നും ഇനി മുതൽ അവരുടെ സൈറ്റിലൂടെ വിൽക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം ഷോമിയുമായിട്ട് ഒരു ഫ്ലിപ്കാർട്ടിന് ഒരു ചെറിയ എന്തെങ്കിലും മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പോ അവരുടെ മാർക്കറ്റിംഗ് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകളൊന്നും ഫ്ലിപ്കാർട്ട് വഴി വിൽക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം വരുന്നത് അവരുടെ പ്രൊഡക്റ്റ്, അതായത് ആമസോണിനൊക്കെ സ്വന്തമായിട്ട് കുറച്ച് പ്രൊഡക്റ്റുകളും കാര്യങ്ങളുണ്ട്, അതും അവരുടെ സൈറ്റിലൂടെ വിൽക്കാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തൊരു നിയമം എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റുകളിലും ഇനി മുതൽ എക്സ്ക്ലൂസീവായിട്ട് ഒരു പ്രൊഡക്റ്റും വിൽക്കാനായിട്ട് സാധിക്കില്ല എന്നാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ആമസോണിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ വൺ പ്ലസിൻ്റെ ഫോണുകളെല്ലാം എക്സ്ക്ലൂസീവായിട്ട് സെയിൽ വരുന്നത് ആമസോണിലായിരിക്കും. അതുപോലെ തന്നെ ഷോമിയുടെ ഫോണുകൾ എക്സ്ക്ലൂസീവായിട്ട് സെയിൽ വരുന്നത് ഫ്ലിപ്കാർട്ടിലുമായിരിക്കും. ഇനി മുതൽ അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ സാധനം വാങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടാവും. ഇനി മുതൽ നമ്മൾ ഫോൺ വാങ്ങണമെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുവരുന്നൊരു സിസ്റ്റമായിരുന്നു പ്രൊഡക്റ്റുകൾ ഇറങ്ങുമ്പോൾ നേരെ നമ്മുടെ മാർക്കറ്റിലോട്ട് വരുന്ന സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിലോട്ടാണ് ഇനിയും പോകുന്നത്. അതായത് ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ അവരുടെ സ്റ്റോറിലോ അല്ലെങ്കിൽ കടയിലോ പോയി മാത്രമാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൺലൈൻ വഴി ഇനി ഒരു എക്സ്ക്ലൂസീവ് സെയിലുകളും ഫെബ്രുവരി 1st ശേഷം ഉണ്ടാകുന്നതല്ല. അപ്പം ഓൺലൈനിൽ നിന്ന് കൂടുതൽ സാധനം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പുതിയ നിയമം തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാവും. ഇനി മുതൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് പ്രൊഡക്റ്റ് വരുമ്പം ആദ്യമേ വാങ്ങി ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി മുതൽ എല്ലാവർക്കും ഒരുപോലെ മാർക്കറ്റിൽ നിന്ന് മാത്രമാണ് വാങ്ങി ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു തരത്തിൽ നോക്കിയാൽ ഈ ഒരു നിയമം നല്ല നിയമമാണ്, മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഈ ഒരു നിയമം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. എല്ലാവർക്കും ഒരുപോലെ മാർക്കറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇതൊരു നല്ല നിയമമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ഓഫറുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു നിയമം വരിക വഴി നമുക്ക് കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടി ഇപ്പോൾ ഈ ഒരു നിയമം വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വന്നു കഴിയുമ്പോഴാണ് ഇനി ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ആമസോണൊക്കെ എന്താണ് അവർ പുതിയ തന്ത്രങ്ങളുമായിട്ട് വരുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. എനിവേ, ഈ ഒരു പുതിയ നിയമത്തോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. ഈ ഒരു ഓഫർ നല്ല അല്ലെങ്കിൽ ഈ ഒരു നിയമം നല്ലതാണോ അല്ലെങ്കിൽ ഈ ഒരു നിയമം ശരിയല്ലാത്ത നിയമമാണോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു പുതിയ നിയമം ശരിക്കും സാധാരണക്കാർക്ക് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഇനി മുതൽ നമുക്ക് കുറച്ച് മൊബൈലിനൊക്കെ ആണെങ്കിൽ റേറ്റ് കുറച്ച് കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എനിവേ, ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കണ്ടെങ്കിൽ മടിക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസവും നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്നോളജി പരമായ വാർത്തകൾ ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എനിവേ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ മുതൽ കിടിലം വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്.